വളരെയേറെ കാര്യങ്ങൾ അമ്മയിൽ നിന്ന് ഗ്രഹിക്കുവാനും പഠിക്കുവാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു നല്ല അമ്മയെ ദൈവം എനിക്ക് തന്നതിന് ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വ്യത്യാസം വരുത്തുന്നത് അമ്മയാണ്. ഒരു നല്ല അമ്മയുണ്ടെങ്കിൽ നമ്മൾ വളരെ ഭാഗ്യമുള്ളവരായി. അതുകൊണ്ട് തന്നെയാണ് യേശു കുരിശിൽ വെച്ച് തൻ്റെ സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായി തന്നത്. എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് അനേകം ഓർമ്മകളുണ്ട്. വളരെ സ്നേഹമുള്ള അനുഭവങ്ങൾ. ഞാനൊരു ഒരു ഒരു സംഭവം ഓർക്കുകയാണ്. എനിക്ക് ആലുവ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദിക വസ്ത്രം കിട്ടി. അന്ന് പഠിക്കാൻ തുടങ്ങുമ്പോഴേ വൈദിക വസ്ത്രം കിട്ടുന്നൊരു കാലഘട്ടമായിരുന്നു. അത് കിട്ടുക എല്ലാവർക്കും ശമാശമാർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലുള്ള കമ്മ്യൂണിക്കേഷൻസ് മീഡിയ ഒന്നുമില്ലല്ലോ. വൈദിക വസ്ത്രം സ്വീകരിച്ചതിനൊരു ഫോട്ടോ എടുക്കുകയോ അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയോ അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊന്നും അന്നില്ല. ഇന്നിപ്പം അതിൽ നമ്മൾ സുലഭമാണ്. ഈ വൈദിക വസ്ത്രം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 4-5 മാസം കഴിഞ്ഞാണ് വീട്ടിൽ വരുന്നതും വീട്ടിലുള്ളവർക്ക് വൈദിക വസ്ത്രധാരിയായി എന്നെ കാണാൻ സാധിക്കുന്നതും. അപ്പോൾ ഈ 4-5 മാസം കഴിഞ്ഞ് ഞാൻ പുതിയതായിട്ട് ഈ വൈദിക വസ്ത്രം ധരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ഞാൻ ഇപ്പോഴും സംഭവം ഓർക്കുകയാണ്. ഞങ്ങളുടെ പറമ്പിലേക്ക് ഒരു ചെറിയ റബ്ബർ തോട്ടമാണ്. അതിലേക്ക് എന്നെ അവിടെ പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ അതാ നിൽക്കുന്നു അമ്മ. അമ്മ പെട്ടെന്ന് എന്നെ കണ്ടു. ആദ്യമായിട്ട് വൈദിക വസ്ത്രത്തിൽ എന്നെ കാണുന്നതാണ്. എന്നെ കണ്ടപ്പോൾ വിറക് പെറുക്കുകയായിരുന്നു അമ്മ. നിർനിമേഷിയായി ഒരു നിമിഷം സ്തബ്ധയായി നിലകൊണ്ടു. എന്നിട്ട് കണ്ണീർ തൂകി. അത് ദുഃഖത്തിൻ്റെ കണ്ണീരല്ല, സന്തോഷത്തിൻ്റെ കണ്ണീര്. അമ്മയുടെ മുഖഭാവവും ഒക്കെ ഞാനിപ്പോഴും അതേപടി ഓർക്കുകയാണ്. എനിക്ക് വൈദിക വസ്ത്രം കിട്ടിയപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, എന്നേക്കാൾ കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ അമ്മയായിരുന്നു. മക്കളുടെ ഉന്നതിയിൽ സന്തോഷിക്കുകയാണ് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മ. ഈ അമ്മയാണ് ആ പ്രാരംഭകാലത്ത് നമുക്ക് വേണ്ടി എല്ലാ ശിക്ഷണവും തരുന്നത്. നമുക്കൊത്തിരി മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തെ അടിയുറപ്പിച്ച് നിർത്തുന്നത് നമ്മുടെ അമ്മമാരാണ്. ഞാനൊരിക്കൽ വീട്ടിൽ പോയപ്പോൾ വരാന്തയിൽ എനിക്കൊരു ഒരു കൊച്ചുമുറിയുണ്ട്. അവിടെ ഇരിക്കുകയാണ്. വരുന്നതിൻ്റെ അടുത്ത് വരാന്തയിൽ കൂടി അമ്മ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വരാന്തയിൽ നടക്കുമ്പോൾ ഭിത്തിയിൽ കുറേ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. യോസഫ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ രൂപമാണ് വെച്ചിരിക്കുന്നത്. ഒരു രൂപം വളരെ പ്രത്യേകമായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് യേശുവിൻ്റെ രൂപമാണ്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരു കൊച്ചുകുഞ്ഞിനെ എളിയിൽ വെച്ചുകൊണ്ട് അമ്മ വരാന്തിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പോകുന്ന വഴിക്ക് രൂപങ്ങളൊക്കെ കാണാം, ഭിത്തിയിൽ വെച്ച് ചിത്രങ്ങൾ. പക്ഷേ തിരുഹൃദയത്തിൻ്റെ യേശുവിൻ്റെ ആ പടത്തിന് മുമ്പിൽ വന്ന് വരുമ്പോൾ അമ്മ അവിടെ നിൽക്കുന്നു. എന്നിട്ട് എളിയിലിരിക്കുന്ന കുഞ്ഞിനെ വിളിച്ചിട്ട് വരുന്നു, മോനെ ഈശോ. അമ്മയ്ക്കൊരു പ്രത്യേക ട്യൂണുണ്ട്. ആ ട്യൂണിൽ പരിചയപ്പെടുത്തുകയാണ് ഈ കുഞ്ഞിനെ ഈശോയെ, അമ്മ ഈശോ. അപ്പോൾ ഞാൻ ഈ കുഞ്ഞെന്താണ് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? മോനെ ഈശോ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞ് അമ്മ നോക്കുന്ന ആ രൂപത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കുഞ്ഞു നോക്കുകയാണ്. ഇതൊക്കെ ഈ കുഞ്ഞിനെ അങ്ങോട്ട് ഇപ്പോൾ ഈ രൂപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ ഈ കുഞ്ഞ് എങ്ങോട്ടാണ് നോക്കുന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ മാത്രമല്ല പിന്നീടും കുഞ്ഞുങ്ങൾ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായി. കുഞ്ഞ് മോനെ ഈശോ എന്ന് പറഞ്ഞപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൽ ആ പടത്തിലേക്ക് നോക്കി. ഉടനെ കുഞ്ഞ് അതിന് ശേഷം അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ പറഞ്ഞപ്പോഴൊക്കെ ഈ കുഞ്ഞിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? രൂപത്തിലേക്ക് നോക്കും, ഉടനെ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. ഞാനും നോക്കി അമ്മയുടെ മുഖത്തേക്ക്. മോനെ ഈശോ എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖഭാവം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അമ്മയുടെ മുഖഭാവം ഒരു പ്രത്യേക മനോഭാവമായിരുന്നു. മുഖത്തെന്തോ ഒരു പ്രകാശം വന്നതുപോലെ.
എന്തോ ഒരു ദിവ്യത്വം സ്ഫുരിക്കുന്നത് പോലെ, എന്തോ ഈ നോക്കുന്ന ചിത്രം ഈശോ എന്ന് പറയുന്ന ആ വ്യക്തി വെറും മനുഷ്യനല്ല, എന്തോ ഒരു പ്രത്യേക മനുഷ്യനാണ് അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ഒരാളാണ് ആളാണെന്ന് പറയാതെ ആ കുഞ്ഞ് ഗ്രഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ ഇതുപോലെ എടുത്ത് വരാന്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈശോയുടെ ദൈവത്തിൽ രൂപം കണ്ടപ്പോൾ എന്നോടും പറഞ്ഞു കാണുമല്ലോ, മോനെ ഈശോ എന്ന്. അപ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തേക്കും ഈശോയുടെ മുഖത്തേക്കും നോക്കിയിരിക്കണമല്ലോ. ഇന്ന് എനിക്ക് ഈശോ എന്ന് പറയുമ്പോൾ എനിക്കറിയാം അത് ഈശോ വെറും മനുഷ്യനല്ല, ദൈവമാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. അത് എൻ്റെ വിശ്വാസം എനിക്കറിയാവുന്നിടത്തോളം ഭയങ്കരം ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിനെ വ്യതിചലിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഈശോ ശരിക്കും ദൈവവും മനുഷ്യനുമാണ് എന്നുള്ളത് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത് എന്നെ തിയോളജി പഠിപ്പിച്ച് ദൈവശാസ്ത്രം പഠിപ്പിച്ച വലിയ പണ്ഡിതന്മാരൊന്നുമല്ല, അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. എന്നെ ഞാൻ റോമിലൊക്കെ പഠിച്ചപ്പോൾ പഠിപ്പിച്ച് പരേന്തി പീളാന്തി ഇങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരൊക്കെ ലോകപ്രസിദ്ധരായിരുന്നു, വലിയ തിയോളജിയൻസ് ദൈവശാസ്ത്രന്മാരായിരുന്നു. പക്ഷേ അവരൊക്കെ എന്നെ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ആഴമായിട്ട് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഞാൻ വിശ്വസിക്കുകയാണ് അമ്മ ധാരാളം ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അപ്പൻ ചാച്ചൻ നിങ്ങൾ വിളിക്കുന്ന ഈ ചാച്ചൻ എന്നെ ഒരിക്കലും തല്ലിയിട്ടില്ല. പക്ഷേ അമ്മയുടെ തല്ലി എനിക്കിഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അത് എവിടെ എപ്പം വരുന്നു എവിടെ നിന്ന് വരുന്നുവെന്ന് അറിയാൻ പാടില്ലാത്ത പോലെ പെട്ടെന്ന് കിട്ടുന്നത് ശിക്ഷകളായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തെണ്ണി അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചൂരുകൊണ്ട് ഉടനെ കിട്ടും തല്ല്. ഞാനിപ്പോൾ ഈ വരാന്തക്കൂടി ഇവിടെ നടക്കുമ്പോൾ അച്ഛന്മാരും ഒക്കെ എന്നോട് പറയും, അയ്യോ പിതാവിൻ്റെ ഒപ്പം നടന്നെത്താൻ പറ്റുന്നില്ല, എന്താ സ്പീഡ്. എനിക്ക് സ്പീഡ് കിട്ടിയത് അമ്മ എന്നെ ഓടിച്ച് ഓടിച്ച് ഇട്ടടിച്ചതിൻ്റെ സ്പീഡാണ്. എന്തെങ്കിലും പശു കാണിക്കുമ്പോൾ ചൂരും കൊണ്ട് പറയുക ഒന്ന് ഓടി. അപ്പം ഞാൻ ഓട്ടത്തിന് വളരെ പ്രാവീണ്യം നേടി നടക്കും. അതുകൊണ്ട് എനിക്കിന്നിപ്പോൾ ഒത്തിരി ഓടാനും നടക്കാനുമൊക്കെ സാധിക്കും. അമ്മ അങ്ങനെ ശിക്ഷിക്കുമെങ്കിലും ശിക്ഷ കഴിഞ്ഞ ഉടനെ എല്ലാം പൊറുക്കുകയും വീണ്ടും സമാധാനത്തിലാകുകയും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ഒരു പ്രാവശ്യം എനിക്ക് അമ്മ വീട്ടിൽ പോകുന്ന അമ്മയുടെ വീട്ടിൽ പോകുന്നത് വലിയ സന്തോഷമാണ്. അവിടെ ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ട്, ഒരു രസമാണ്. അവിടെ പോകുന്നത് ഇഷ്ടമായതുകൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മയെ ഞാനും കുഞ്ഞുപെങ്ങന്മാരും കൂടി വീട്ടിൽ പൊയ്ക്കോട്ടെ, വീട്ടിൽ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അമ്മ വിടാ, വീട്ടിൽ പൊയ്ക്കോട്ടെ. അമ്മ പറഞ്ഞു, പോടാ വേഗം വേഗം പോടാ. അപ്പോൾ വേഗം പോടാന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ ഈ പിന്നെ ശരീരഭാഷയോ സ്വരത്തിൻ്റെ വ്യത്യാസങ്ങളോ ഒന്നും ഗ്രഹിക്കാതിരുന്ന ഞാൻ അമ്മ വീട്ടിൽ പോകേണ്ട ആവേശം കൊണ്ട് രണ്ട് കുഞ്ഞു പെങ്ങന്മാരെയും കൊണ്ട് ഒരെണ്ണത്തിനെ എടുത്തുകൊണ്ട് വേണം പോകാൻ. അങ്ങനെ ഉടനെ പോയി പോയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി പിള്ളേരെ കാണാനില്ല. ഉടനെ അന്വേഷിച്ചാരെയൊക്കെ പുറകെ വിട്ടു, ഞങ്ങളെ കണ്ടുപിടിച്ചു. ഞങ്ങൾ അമ്മ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഉടനെ അവിടെ തിരിച്ചിങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്വാഗതം, കാണാതെ പോയ ആളിനെ തിരികെ കിട്ടിയ സന്തോഷമൊന്നുമല്ലായിരുന്നു. മുട്ടുകൂത്താൻ പറഞ്ഞത് മുറ്റത്ത് മുട്ടുകൂത്ത് മണലിൽ മുട്ടുകൂത്തി അവിടെ മുട്ടുകൂത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. അരമണിക്കൂർ അവിടെ നിന്നിട്ടാണ് പിന്നെയാണ് മോചനം കിട്ടിയത്. അങ്ങനെ അമ്മ ശിക്ഷിക്കുമായിരുന്നു. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒക്കെ ശാസ്ത്രീയ ശിക്ഷണയൊക്കെ തരും. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നില്ലാതെ യാതൊരു പിണക്കവും തോന്നില്ല. അമ്മയ്ക്കും പിണക്കവും ഇല്ല, എനിക്കും പിണക്കവും ഇല്ല. അങ്ങനെയൊക്കെയായിരുന്നു അമ്മ.